നല്ല കോമ്പിനേഷൻ ആണല്ലോ ഡോക്ടർ. നല്ല കോമ്പിനേഷൻ, ഇടിയപ്പവും പാപ്പടവും. കറിയൊന്നുമില്ലേ, എന്നാ പിന്നെ കഴിക്ക്, ഇഷ്ടം പോലെ എടുത്ത് കഴിക്കണ. എന്താണ് താൻ കാണിച്ചത്? കാണിച്ചത് താൻ കണ്ടില്ലേ, എന്റെ അനന്തരവനെ ഇവിടുത്തെ ഭക്ഷണം കൊടുക്കരുതെന്ന് ഞാൻ തന്നോട് പലതവണ പറഞ്ഞിട്ടുള്ള. എന്നിട്ട് കല്യാണം കഴിഞ്ഞു പോയവളെ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് താനും ഇവനോട് നാടൻ കളിക്കല്ലേ. എടോ, എന്റെ ഹോട്ടലിലേക്ക് ആര് വന്നാലും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് തുറന്നു വെച്ചിരിക്കുന്നത്. അതിപ്പോ താൻ വന്നാലും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. വിശന്ന് വരുന്നവരുടെ മുഖത്ത് നോക്കി കഴിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്ന ശീലം എനിക്കില്ലടോ. എനിക്കിവിടെ ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോട്ടലായത്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചോന്ന്, അതിന് ബാലമ്മ ഇങ്ങനെ തിളയ്ക്കേണ്ട കാര്യം. അടിച്ച് ചവിട്ടിക്കൂട്ടി ഞാൻ തന്നെ. ഇവള് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോ നീ അവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോ നീ ഇവിടെ ഉണ്ട്. എടാ, ഗിരിയുടെ വീട്ടിൽ താമസിക്കുന്നവള് ഈ നാട്ടിലേക്ക് വരുന്നെന്ന് നീ എങ്ങനെ അറിഞ്ഞേ? ആരാ നിന്നെ വിളിച്ചറിയിച്ചേ? ഇവരാണോ? അതോ ഇവളോ? ഡോക്ടറിവിടെ ചായ കുടിക്കാൻ വന്നപ്പോ യാദൃശ്യമായി ഇവരും എത്തിയതാ. എന്തോന്ന് എന്തോന്ന് യാദൃശ്ചികോ? നളിനി ഹോട്ടലിന്റെ ഓണറേ, ഇവിടെ വെച്ച് ഇവര് യാദൃശ്ചികമായിട്ട് കണ്ടതൊന്നുമല്ല, കൂടിക്കാഴ്ചയൊക്കെ നേരത്തെ കഴിഞ്ഞു. അത് എവിടെ വെച്ചാണെന്ന് താൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കളരിക്കൽ ദേവി ക്ഷേത്രത്തിൽ വെച്ച്. മൂന്നാളും വിശാലമായിട്ട് തൊഴുതിട്ടാ വരുന്നേ, അല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ. എന്നിട്ട് യാദൃശ്ചികമായിട്ട് കണ്ടുപോലും. എന്താടാ നിന്റെ ഉദ്ദേശം? ഇവിടെ നീ കെട്ടിയത് എന്തിനാടാ? എടാ, ഇവളെ കല്യാണം കഴിച്ചിട്ട് മാന്യമായിട്ട് കൊണ്ടുപോയി നിന്റെ വീട്ടിൽ താമസിപ്പിക്കാതെ ഇവളെ പെണ്ണടാന്നിറങ്ങാൻ വിടുന്ന നിന്നെ വിളിക്കുന്ന പേര് വേറെയാ. നിനക്ക് അന്തസ്സുണ്ടോടാ? നീ നല്ല തണ്ടയ്ക്കും തള്ളയ്ക്കും ജനിച്ചതിനാണ്. എന്റെ ബയോഡേറ്റ ഒന്നും തന്നെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ പെണ്ണിനെ എനിക്ക് വിശ്വാസമാ, തിരിച്ചു അങ്ങനെ തന്നെയാ. പിന്നെ നിങ്ങളുടെ ലൈഫിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ നാരായണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടോ, കുറെയൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താൻ എന്നെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചാൽ അതിന്റെ അളവിനും തൂക്കത്തിനും ഒത്ത് ചില പേരിട്ട് ഞാനും അങ്ങോട്ട് വിളിക്കും. വിളിക്കടാ, വിളിക്കുന്ന. എന്റെ കടകളിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് മാന്യമായി നടത്തി പോകുന്ന ഒരു ഹോട്ടലാ. ഇവിടെ ആരെങ്കിലും എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്.